നമസ്കാരം. തൃണമൂലിൻ്റെ അടിത്തറ ഇളകിത്തുടങ്ങി. മമതയ്ക്ക് വൻ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. മനസാക്ഷി സൂക്ഷിപ്പുകാരനടക്കം മമതയെ കൈയൊഴിഞ്ഞപ്പോൾ ഒരു നോക്കുകുത്തിയായിട്ട് മമത നിൽക്കേണ്ടി വന്നു. ബംഗാളിൽ താമര പൂക്കണമെന്ന് ആളുകൾ മോഹിച്ചു തുടങ്ങുന്നു. അതിൻ്റെ സൂചനയാണ് തൃണമൂലിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രമുഖ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്. അടിക്ക് തിരിച്ചടി കിട്ടി തുടങ്ങിയെന്ന് മമതയ്ക്ക് ബോധ്യമായോ എന്തോ. എന്തായാലും പശ്ചിമബംഗാളിൽ ഇന്ന് ആഘോഷ പെരുമഴയാണ്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വെളുപ്പിന് 1 മണിയോടെയാണ് അമിത്ഷാ ബംഗാളിലെത്തിയത്. 5 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കാനിരിക്കെയാണ് അമിത്ഷായുടെ 2 ദിവസത്തെ ബംഗാൾ സന്ദർശനം. അമിത്ഷായുടെ സന്ദർശനത്തിന് മുന്നോടിയായി തൃണമൂലിലെ മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടിരുന്നു. തൃണമൂലിൻ്റെ മുതിർന്ന നേതാവ് സുവേന്ദു അധികാരി പാർട്ടി വിട്ടത് മമതയ്ക്ക് വലിയ ക്ഷീണമായിരുന്നു. അമിത്ഷായുടെ സന്ദർശന വേളയിൽ ഇദ്ദേഹം BJPയിൽ ചേരും. ഇദ്ദേഹം മാത്രമല്ല, തൃണമൂൽ വിട്ട മറ്റ് നേതാക്കളും BJPയിൽ ചേരും. കാരണം മറ്റൊന്നുമല്ല, ഏകാധിപത്യമല്ല നമുക്ക് ആവശ്യം, ജനാധിപത്യമാണ്. തൃണമൂലിൻ്റെ ഏകാധിപത്യത്തിന് അറുതി വരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അമിത്ഷായും BJP പ്രസിഡന്റ് JP നദ്ദയും എല്ലാ മാസവും ബംഗാൾ സന്ദർശിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ് പറഞ്ഞു. തൃണമൂൽ MLA ശീൽഭദ്രദത്ത, ന്യൂനപക്ഷ സെൽ നേതാവ് കബീറുൽ ഇസ്ലാം എന്നിവർ വെള്ളിയാഴ്ച തൃണമൂൽ കോൺഗ്രസ് വിട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന്റെ വിജയത്തിന് നിർണായക പങ്ക് വഹിച്ചിരുന്ന സുവേന്ദു അധികാരിയും മറ്റൊരു MLAയുമായ ജിതേന്ദ്ര തിവാരിയും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ഇവരിൽ സുവേന്ദു അധികാരി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ BJPയിൽ ചേരും. അതേസമയം 3 MLAമാർ രാജിവെച്ചത് തൃണമൂലിൽ ആശങ്ക വളർത്തിയിട്ടുണ്ട്. സുവേന്ദു അധികാരിയുടെ രാജി സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നിയമസഭാ സ്പീക്കർ ബിമൻ ബാനർജി സ്വീകരിച്ചില്ല. രാജിക്കത്തിൽ തീയതിയില്ല, സ്വമേധയാ നൽകിയ രാജിക്കത്തായി തോന്നുന്നില്ല തുടങ്ങിയ കാരണങ്ങളാണ് സ്പീക്കർ ചൂണ്ടിക്കാട്ടിയത്. തിങ്കളാഴ്ച തന്നെ വന്ന് കാണാനും നിർദ്ദേശിച്ചു. അടിത്തറ ആടിയുലയുമ്പോൾ സ്പീക്കർ ഇതല്ല ഇതിനപ്പുറവും പറയും. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച നേതാവ് സുവേന്ദു അധികാരിക്ക് Z കാറ്റഗറി സുരക്ഷ നൽകാൻ തീരുമാനിച്ച കേന്ദ്രം. ഇത് നമ്മളെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയാണ്. കാരണം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നൽകുന്നെന്ന് കേൾക്കുമ്പോൾ ഇനി എന്തെങ്കിലും ഭീഷണി ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ തോന്നുന്നത് സ്വാഭാവികം. എന്നാൽ ഇത് തോന്നലല്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സുവേന്ദു അധികാരിക്കെതിരെ പാർട്ടിയിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് വധഭീഷണി മുഴക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുരക്ഷ നൽകാൻ കേന്ദ്രം തീരുമാനിച്ചത്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്രം കൈക്കൊണ്ടത്. ബംഗാളിൽ ബുള്ളറ്റ് പ്രൂഫ് വാഹനവും സുരക്ഷയ്ക്കായി CRPF ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനുമാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ Y+ കാറ്റഗറി സുരക്ഷയായിരിക്കും സുവേന്ദു അധികാരിക്ക് ഒരുക്കുന്നത്. ഇത്രനാളും തൻ്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സമ്മാനമാണ് തൃണമൂലിൻ്റെ വക കൊടുത്തത്. ആദ്യം മന്ത്രിസ്ഥാനമൊഴിഞ്ഞ അദ്ദേഹം പിന്നീട് നിയമസഭയിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും തുടരെ അവഗണന നേരിട്ടതിനാലാണ് രാജി സമർപ്പിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. സുവേന്ദു അധികാരിക്ക് പിന്നാലെ 3 പ്രമുഖ തൃണമൂൽ MLAമാരും കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടിരുന്നു. എന്തൊക്കെയായാലും തൃണമൂലിൻ്റെ അധപതനത്തിന് സമയമായി. ഏകാധിപത്യത്തിന് അറുതി വരുത്തുവാനും വികസനം സാധ്യമാക്കുവാനും താമര വിടരണം, പൂത്തുലയണം. വെബ് ഡെസ്ക്, തത്വമായി.